ഹലോ, നമ്മൾ ഈ ഓരോ കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് കുട്ടികളെ കമൻസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറേ കരിയർ ഓപ്ഷൻസുകൾക്ക് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. അതായത് ചില കുട്ടികളൊക്കെ സാറെ ഞാൻ എൽ എൽ ബി എടുക്കണമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ എന്ത് പഠിക്കണം എന്നാ, എൽ എൽ ബി എടുക്കണമെങ്കിൽ അല്ലെ സിവിൽ സർവീസ് എടുക്കണമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ എന്തുണ്ട്, എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലത്തെ കുറേ കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ. എന്താ വീഡിയോൻ്റെ ഡേറ്റിൽ പ്ലസ് വണ്ണിൽ എന്ത് പഠിച്ചാലും പോകാൻ പറ്റുന്ന കരിയറുകൾ. ഓക്കെ, റൈഡ്, അത് തന്നെയാണ് സാധനം. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഏറ്റവും ഫസ്റ്റ് എന്താന്ന് വെച്ചാല് ഒന്നും പഠിക്കാതെ പോകാൻ പറ്റും. അതായത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ചില കരിയറുകൾ ഉണ്ട്. അത് മെയിൻലി ഭയങ്കര നമ്മുടെ സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്പോർട്സ്, ഇപ്പൊ ഫുട്ബോൾ പ്ലെയർ ആവണം, ക്രിക്കറ്റ് പ്ലെയർ ആവണം എന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മളെ ഇതിൽ കമന്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ക്രിക്കറ്റ് പ്ലെയർ ആവാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്ലസ് വൺ ഓക്കെ ഒരു സ്റ്റേജിലെത്തിയിട്ട് ഇന്ത്യൻ ടീമിൽ ഓ ഈയോ നീ പ്ലസ് വൺ കോമേഴ്സ് ആണോ എന്നാ പറ്റൂല, പ്ലസ് വൺ സയൻസ് എടുത്താലേ പറ്റുള്ളൂ എന്ന് പറയൂല. എന്ന് വേണ്ട, പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ലേ എന്നാലും പ്രശ്നമില്ല. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ മിക്ക കളിക്കാരും എന്താണ് ഓൾമോസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞപ്പം സ്റ്റഡീസ് ഒക്കെ നിർത്തിയിരുന്നു, മീൻസ് ഓർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പം ധോണിയൊക്കെ എനിക്കൊന്നും ഡിഗ്രിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മീൻസ് എന്താ പറയുക, കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. നമ്മളിപ്പം ഐ പി എൽ ഗുജറാത്ത് ടൈറ്റൻസ് അല്ലേ ചാമ്പ്യൻ, ക്യാപ്റ്റൻ എന്താ ഹർദിക് പാണ്ഡ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SSLC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. കാരണം അതിൻ്റെ പോയിന്റ് ഇത്രയുള്ള. അപ്പം നിങ്ങൾ എന്താ പറയുക, ധോണി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ വിരാട് കോഹ്ലി പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് എഴുതിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യല്ല, അവരൊക്കെ ഞാൻ പിന്നെ ഇനി പഠിക്കുന്നില്ല, എന്നാൽ എനിക്ക് വിരാട് കോഹ്ലി ആവാൻ പോവുള്ളൂ, ആവാൻ പറ്റുള്ളൂ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. മീൻസ് അവർ ആ ഒരു സ്റ്റേജിലെത്തിയതിന് ശേഷം ഇനിയിപ്പോൾ വെറുതെ പഠിക്കാൻ പോയാൽ എന്ത് ചെയ്യും, എൻ്റെ എന്താ പറയുക സ്പോർട്സ് കരിയർ പ്രശ്നമാവെന്ന് കരുതി പഠനം സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണ്. സോ ആ രീതിയിൽ ഒരുപാട് വേറെയും ഫീൽഡുകളുണ്ട്. അപ്പം ഫിലിം മേഖലയിൽ സിനിമ നടൻ നടി പിന്നെ ഡയറക്ടർ ഡാൻസർ സിംഗർ എന്നൊന്നും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടോ എന്ന് ആരും ചോദിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആക്ടിങ്ങിനും അതേപോലെ തന്നെ ഡയറക്ഷനൊക്കെ പല സ്കൂളുകളൊക്കെ ഉണ്ട്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിലും പല നല്ല കിടിലൻ ഡയറക്ടേഴ്സും ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇവരൊക്കെ എന്താണ് ഇത് നമ്മളെ പാഷനായി കരുതിയിട്ട് വേറെ എന്തൊക്കെയോ പഠിച്ചിട്ട് ഈ ഫീൽഡിൽ എത്തിയ ആൾക്കാരാണ്. സോ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ പഠിച്ചിട്ടില്ലേ കുഴപ്പമില്ല. അതേപോലെ തന്നെ പിന്നെ വേറെ കുറേ ആൾക്കാർ, കാരണം ഇപ്പം ട്രെൻഡിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്താ പറയുക, ഒരുപാട് പൈസ ഉണ്ടാക്കണം. അതിൽ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ടീമാണ് വ്ളോഗേഴ്സ്, ഈ യൂട്യൂബ് ചാനൽ എഡ്യൂപോർട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ എന്താ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മളെ ഫിറോസ് കെയോ അല്ലെങ്കിൽ M4 Techഓ പിന്നെ വേറെ മല്ലു ട്രാവലറോ അല്ലെ മറ്റേ ഇതുണ്ടായിരുന്ന പോലീസ് പിടിച്ച മറ്റേ രണ്ട് ചെക്കന്മാരുണ്ടായിരുന്നല്ലോടാ, അവരൊക്കെ ആർമി കേരളം കത്തിക്കാനൊക്കെ നോക്കിയേ. യെസ്, അതുപോലൊക്കെ ആവാനും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രശ്നമില്ല എന്ന് കരുതി ഇതൊന്നും എന്തല്ല ഞാൻ നിങ്ങളോട് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അതായത് ഇതൊക്കെ പ്യുവർലി പാഷൻ ആൻഡ് സ്കില്ല് വെച്ചിട്ടാണ്. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഭൂരിഭാഗം ആൺകുട്ടികളുടെയും ഒരു സ്വപ്നമായിരിക്കും ഈ രണ്ടിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഇന്ത്യയെ റെപ്രസെൻറ്റ് ഇന്ത്യൻ ടീമിൽ എത്തണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കണം എന്നൊക്കെ. പക്ഷെ വളരെ റെയറായിട്ട് മാത്രമാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സിനിമാ നടനൊക്കെ ആവണം എന്നുള്ള ആഗ്രഹം അല്ലേ. നിങ്ങൾ തന്നെ പല സിനിമകളിലും തന്നെ കണ്ടിട്ടുണ്ടാവും സിനിമാ നടനാവാൻ ആഗ്രഹിച്ച് ഒന്നും ആവാതായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നിങ്ങൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞെന്ന് മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ജനറൽ ആയിട്ട് നമ്മൾ എന്താ പ്ലസ് വൺ പ്ലസ് ടു നിർബന്ധമായി എടുക്കണം. അതായത് എന്താ പറയുക, ഞാൻ എൽ എൽ ബിക്ക് പോവാണ്, എന്ത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓ അത് പറ്റൂല. പ്ലസ് വൺ പ്ലസ് ടു എന്തായാലും പഠിക്കണം, ഏതായാലും കുഴപ്പമില്ല എന്നുള്ള കോഴ്സുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആൻഡ് ഇത് ഇതിൽ ലിമിറ്റഡ് അല്ല കേട്ടോ, ഇതിലും ഇതിനേക്കാൾ ഒരുപാട് കോഴ്സസ് ഇങ്ങനെ ഉണ്ട്. പക്ഷേ എന്താണ്, നമുക്കത് മുഴുവൻ ലിസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഏതിലേക്കാണ്, നമ്മൾ ചോദിച്ച കുറേ പോസ്റ്റുകൾ കരിയറുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സിവിൽ സർവീസിനെ കുറിച്ച് പ്രത്യേകിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഏതെടുക്കുന്നതാണ് നല്ലത് നടക്കം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ജസ്റ്റ് സിവിൽ സർവീസ് എഡ്യൂപോർട്ട് SSLC എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനി ഡിഗ്രി മതി, നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതാൻ എനി ഡിഗ്രി മതിയെങ്കിൽ ഏതാ, ഇപ്പം BA ഹിസ്റ്ററി എടുത്താലും മതി കുഴപ്പമില്ല. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഏതെടുത്താലും കുഴപ്പമില്ല. സോ സിവിൽ സർവീസിൻ്റെ കേസിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഏതെടുത്തതാണ് കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായാൽ മതി. അത് BTech ആവാം, MBBS ആവാം, BA ഹിസ്റ്ററി ആവാം, BA ഇംഗ്ലീഷ് ആവാം, BSC ഫിസിക്സ് എന്ത് വേണമെങ്കിലും ആവുന്നതിന് കുഴപ്പമില്ല. ഇനി രണ്ടാമത്തത് LLB.
നല്ല ഫീൽഡാണ്. എൽ എൽ ബിയെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൽ എൽ ബി എടുക്കുകയാണെങ്കിലും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഏത് പഠിച്ചാലും കുഴപ്പമില്ല. പിന്നെ ബി എ, ബി എ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഇൻ ആർട്സ് എന്നാണ്. ബാച്ചിലർ ഇൻ ആർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി അതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡിഗ്രിയിൽ ശരിക്കും ഒന്ന് ബി എ ആണ്, അടുത്തത് ബി എസ് സി ആണ്, ബാച്ചിലർ ഇൻ സയൻസ് ആണ്. ഓക്കെ, അപ്പം ബാച്ചിലർ ഇൻ സയൻസ് എടുക്കുമ്പോൾ എല്ലാ എന്താണ് ബി എസ് സി ഉള്ള ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസ് എടുക്കണം. അതിൽ തന്നെ ചില കോഴ്സുകൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ ബയോ സയൻസ് എടുക്കണമെന്നുണ്ടാവും, മാത്സ് പഠിക്കണമെന്നുണ്ടാവും. അപ്പൊ ബി എസ് സി മസ്റ്റ് ആയിട്ട് എന്താണ്, നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസ് എടുക്കണം. ഓക്കെ, എന്തിനാ ബി എസ് സികൾ പഠിക്കുന്നത്? അതായത് നിങ്ങൾക്ക് ഫിസിക്സ് ടീച്ചർ ആവണം, അല്ലെ ഫിസിക്സിലാണ് നിങ്ങൾ പഠിത്തം, ബി എസ് സി ഫിസിക്സ് ആണ് എടുക്കുക, അല്ലെ ബി എസ് സി കെമിസ്ട്രി ആണ് എടുക്കുക, അല്ലെ ബി എസ് സി സുവോളജി ആണ്. ബി എസ് സി സുവോളജിയുടെ കേസിലാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പറ്റൂല, നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെ ബി എസ് സി നാച്ചുറൽ സയൻസ് അല്ലെ നിങ്ങൾ ബയോളജി തന്നെ പഠിക്കണം എന്നുണ്ടാവും. അപ്പൊ അതുപോലെ എന്താണ് ബി എസ് സികൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ അല്ല, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ബി എസ് സി ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാനാവില്ല. അതേ സ്ഥാനത്ത് ബാച്ചിലർ ഇൻ ആർട്സ് ബി എ, അപ്പൊ ബി എയിൽ എന്തൊക്കെ വരുന്നത്, ഒരുപാടുണ്ട് കേട്ടോ. ബി എ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ബി എ മലയാളം, മലയാളം ടീച്ചർ ആവാൻ പറ്റും, പിന്നെ ബി എ ഹിസ്റ്ററി പല മേഖലയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും, പിന്നെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ഒരുപാട് മേഖലയ്ക്ക് പോകും. അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഡിഗ്രി ബി എ ആണെങ്കിൽ നിങ്ങൾ എന്താണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ ഏത് പഠിച്ചാലും കുഴപ്പമില്ല എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ബി എ കോഴ്സ്. അതേപോലെ ബി കോമിനെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പ്ലസ് വൺ പ്ലസ് ടുവിൽ കൊമേഴ്സ് പഠിക്കേണ്ട, ഇത് പഠിച്ചാലല്ലേ കിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ ബി കോം ആണെങ്കിലും സയൻസ് എടുത്തിട്ടോ ഹ്യൂമാനിറ്റീസ് എടുത്തോ നിങ്ങൾക്ക് ബി കോം എടുക്കാം. അതേപോലെ തന്നെയാണ് ബി ബി എയുടെ കേസും. പക്ഷേ ഈ രണ്ട് കോഴ്സുകളും ഞാൻ സജസ്റ്റ് ചെയ്യാം, ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബി ബി എ എടുത്ത് എം ബി എക്ക് പോവാം, മീൻസ് ഓർ എം ബി എ പോകുന്ന ഒരുപാട് സയൻസുകാരുണ്ടെങ്കിൽ കൂടി ബി കോമോ ബി ബി ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇവിടെ കൊമേഴ്സ് പഠിക്കുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് നല്ലത് കൊമേഴ്സ് പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ കുറേ കുട്ടികളുടെ ആവശ്യമാണ് ജേർണലിസം, ജേർണലിസത്തിൻ്റെ കേസിലും ഇതേ കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഏതെടുത്താലും കുഴപ്പമില്ല. ജേർണലിസം ഒരു പരിധിവരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ അല്ല വേണ്ട അത് പറയണം. അടുത്തത് ഗ്രാഫിക് ഡിസൈനർ, മോഷൻ ഗ്രാഫിക്സ്, അനിമേറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റ്, അതായത് വിഷ്വലി കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ പോസ്റ്ററുകൾ ഉണ്ടാക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഏതെടുത്താലും പ്രത്യേകിച്ച് കോഴ്സുകളൊക്കെ ഉണ്ട് സത്യത്തിൽ അതിൽ കേട്ടോ. ഇപ്പം നമ്മളെ വിസ്മയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആശീർവാദിൻ്റെ വിസ്മയ മാത്സിലൊക്കെ ഒരുപാട് കോഴ്സുകളൊക്കെ കൊടുക്കുന്ന മൾട്ടി മീഡിയയിൽ ഇതുണ്ട്. പിന്നെ നമ്മുടെ ഫറൂഖ് കോളേജ് ഓർ ഡിഗ്രി കോളേജ് എന്ന ബി എം എം സി ബാച്ചിലർ ഇൻ മൾട്ടി മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊക്കെ കോഴ്സുകളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുപോലത്തുള്ള ഗ്രാഫിക് ഡിസൈനർ, മോഷൻ ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റർ, അനിമേറ്റർ ഒക്കെ റാദർ ദാൻ നിങ്ങൾ പഠിച്ച കോഴ്സിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല, ഇപ്പം ഞാൻ എഡ്യൂപോർട്ടൊക്കെ കുറേ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ ആയിട്ട് ഫ്രീലാൻസ് ആയിട്ടും അല്ലാതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ മിക്ക ആൾക്കാരും ഇതുപോലത്തെ കോഴ്സുകളൊന്നും പഠിച്ചതല്ല, പക്ഷേ അവർ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് എടുത്ത് പഠിച്ചു തുടങ്ങിയാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റും. അത് നിങ്ങളുടെ പഠനം മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കരുത്, പക്ഷേ എന്താണ് പ്യുവർലി ക്രിയേറ്റിവിറ്റിയാണ്. ഒരുപാട് നല്ല കോഴ്സസ് ഓർ ഒരുപാട് നല്ല കണ്ടന്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായി പഠിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ സ്വന്തമായി നിങ്ങൾ പഠിച്ചെടുത്താൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെക്കാൾ കിടിലനായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപാട് കുട്ടികളുടെ പല കോഴ്സസും പ്ലസ് വൺ പ്ലസ് ടുവിൽ ഏത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനമായിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു സമയത്ത് ആവശ്യമുള്ളതും കേട്ടോ. അതായത് കറക്റ്റ് ഓക്കെ ഇന്ന കോളേജ് ഇന്ന കോളേജ് അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ പ്ലസ് വൺ എത്തി പ്ലസ് ടു ഒക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മൾ തന്നെ പറഞ്ഞുതരും. അതേ സ്ഥാനത്ത് പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇനി റിസൾട്ട് വരാൻ പോവാണ്, റിസൾട്ട് വന്നിട്ട് ഏതെടുക്കണം പ്ലസ് വണ്ണിൽ എന്നുള്ളതിൽ, ഇപ്പോൾ എൽ എൽ ബി ആണ് നിങ്ങൾക്ക് പോകുന്നത്, അല്ലെ ബി എ ഹിസ്റ്ററി ആണ്, ഇംഗ്ലീഷ് ടീച്ചർ ആവാനാണ്, മലയാളം ടീച്ചറൊക്കെ ആവാനാണെങ്കിലും നിങ്ങൾ എന്താ ഇവിടെ ഒരു സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. സോ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇത് കൂടാതെ പിന്നെയും കുറേ ജോലികളൊക്കെ ഉണ്ടാവും കേട്ടോ, ഈ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഏത് പഠിച്ചാലും എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ പോർഷൻസ് ആണ്, മീൻസ് ഏതൊക്കെ ജോബുകളാണ് പെൻഡിംഗ് ഉള്ളതെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ശരി.